ഇപ്പോൾ ഒരുപാട് ഫോണുകളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ക്യാമറ എറർ എന്നുള്ളത്. ക്യാമറ നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബ്ലാങ്ക് ആയിട്ട് നിന്നിട്ട് ക്യാമറ എറർ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും, ക്യാമറ നോട്ട് വർക്കിംഗ്, എന്നിട്ട് താഴെ ഒരു ഓക്കെ ബട്ടൺ കാണും, നമ്മൾ അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ക്ലോസ് ആയിപ്പോവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഉണ്ട്, ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ക്യാമറ ക്ലോസ് ആയിപ്പോവും. നമുക്കൊന്നുകൂടെ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുകയാണ്, ബ്ലാങ്ക് ആയിട്ട് വന്നു. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒരു എറർ മെസ്സേജ് വരും, ഇത് ഇവിടെ വന്നിട്ടുണ്ട് ക്യാമറ എറർ എന്നുള്ളത്. താഴെ ഒരു ഓക്കെ ബട്ടൺ ഉണ്ട്, നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ ക്ലോസ് ആയി പോകുന്നതായിരിക്കും. ഉണ്ട്, ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ക്യാമറ ക്ലോസ് ആയി. അപ്പോൾ ഒരുപാട് ഫോണുകളിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫോണുകളിൽ ഈ പ്രശ്നം വരികയാണ്. ഇതൊരു പോക്കോ X2 എന്ന് പറഞ്ഞ ഫോണാണ്. പോക്കോയുടെയും റെഡ്മി ഫോണുകൾക്കൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. പോക്കോയ്ക്ക് കുറച്ച് കൂടുതലാണ് ഈ പ്രശ്നം. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും പോക്കോ ഫോണുകൾക്കോ റെഡ്മി ഫോണുകൾക്കോ ഇനി ഏത് കമ്പനിയുടെ ഫോണായാലും ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഇത് പരിഹരിക്കാൻ പറ്റും. നിങ്ങളുടെ ക്യാമറ ആപ്ലിക്കേഷൻ കാണുകയാണെങ്കിൽ അതിനകത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ ആ ക്യാമറ ആപ്ലിക്കേഷൻ ഇങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് ഒരു ആപ്പ് ഇൻഫർമേഷൻ വരും, അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പണായി വരും. ഓപ്പണായി വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏറ്റവും മുകളിലായിട്ട് ക്യാമറ ആപ്ലിക്കേഷൻ്റെ തൊട്ട് താഴെയായിട്ടൊരു സ്റ്റോറേജാണ്, അതൊന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് താഴെ ക്ലിയർ ഡേറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും, അതൊന്ന് ക്ലിയർ ചെയ്യുക. ക്ലിയർ ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻസ് വരും, അതിൽ ക്ലിയർ ഡേറ്റ ആൻഡ് ക്ലിയർ ക്യാഷ് ഉണ്ട്. അതിൽ ക്ലിയർ ഡേറ്റ ഒന്ന് ക്ലിയർ ചെയ്യുക, നന്നായിട്ട് ആപ്ലിക്കേഷൻ്റെ ഡേറ്റാസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. ക്ലിയർ ചെയ്തതിന് ശേഷം ഒന്ന് നിങ്ങളുടെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്യുക, സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ആക്കുക. എന്നിട്ട് നിങ്ങൾ ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഓണായി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ പരിഹരിക്കാൻ പറ്റുന്നതാണ്.